തിരുവനന്തപുരം പോത്തൻകോട് കാവുളയിൽ തയ്യൽ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന യുവതിയെ പട്ടാപകൽ തീകൊളുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമം. ഗുരുതരമായി ശരീരം അസകലം പൊള്ളലേറ്റ് പോത്തൻകോട് കാവുള തെറ്റിച്ചിറ സ്വദേശിനി വൃന്ദയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 70% മുകളിൽ പൊള്ളലേറ്റ് വൃന്ദയുടെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കൃത്യം നടത്തിയ യുവതിയുടെ ഭർത്തൃ സഹോദരൻ സിബിൻലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഒരു വർഷമായി വൃന്ദ ഈ കടയിലാണ് തയ്യൽ ജോലി ചെയ്തു വന്നിരുന്നത്. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പ്രതി. 10 മണിയോടെ കാറിലെത്തി യുവതിയെ വിളിച്ച് പുറത്തിറക്കി സംസാരിച്ച ശേഷം മടങ്ങിപ്പോയി. 11:30 വീണ്ടും തയ്യൽ കടയിലെത്തിയ പ്രതി യുവതിക്ക് നേരെ കയ്യിൽ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ചിരുന്ന ഡീസൽ എറിയുകയായിരുന്നു. ഇതോടെ കടയിൽ നിന്നും ഇറങ്ങിയോടിയ വൃന്ദയെ പുറകിലുള്ള കടയുടമയായ രാധയുടെ വീടിന് പുറകുവശത്ത് വെച്ച് കയ്യിൽ കരുതിയിരുന്ന പന്തം കത്തിച്ച് യുവതിക്ക് നേരെ എറിയുകയായിരുന്നു. ഇതോടെ ശരീരമാസകലം തീ കത്തിപ്പടർന്നു. രാധയും വീട്ടിലുള്ള മറ്റു അംഗങ്ങളും ചേർന്നാണ് വെള്ളമൊഴിച്ച് തീയണച്ചത്. ഇതിനിടെ പ്രതി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞെത്തിയ പോത്തൻകോട് പോലീസാണ് വൃന്ദയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രതിയെ മണിക്കൂറുകൾക്കകം ചാക്കയിൽ ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും പിടികൂടിയ സമയം ഇയാൾ വിഷം കഴിച്ചിരുന്നു. ഇയാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പറഞ്ഞു വേദന തെറ്റി ഞാൻ പോയി മീൻ കഴിഞ്ഞിട്ട് കറി വെച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഒക്കെ പറഞ്ഞു അവരിവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞാൽ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ആൻറ്റി എന്ന് പറഞ്ഞ് ഓടി വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് പട്ടി ഓട്ടിച്ചതെന്ന് ചോദിച്ചു പാറിൽ എന്നെ കൊല്ലാനായിട്ട് ഒരാൾ വരണം എന്ന് പറഞ്ഞു. പാറെന്ന് ചോദിച്ചത് ഇയാളാണ് എൻ്റെ അനിയനെന്ന് പറഞ്ഞു. പറയുന്നുണ്ട് ഞാനായിട്ട് നീ ആരും നീ എങ്ങനെ ഇതിനകത്ത് കയറി എന്ന് ചോദിച്ചതെന്ന് പറഞ്ഞു. ആദ്യം നിങ്ങളങ്ങോട്ട് മാറി എവിടെ എനിക്കിന്ന് കത്തിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടൊരു പെട്രോൾ ആണെന്ന് തോന്നണ ഒരു ബൗള് കുറേ ഒരു കവറിൽ ഇങ്ങനെ കയറ്റി വെച്ചിരുന്നു. അത് എറിയാൻ പോയപ്പോ ഞാൻ മീനറുടെ കത്തി കൊണ്ട് വെട്ടിയാൻ അതങ്ങ് വീണു. അതപ്പോ ഞാൻ പറഞ്ഞു നീ അകത്ത് കയറിപ്പോ ലോക്ക് ചെയ്യാന്ന് പറഞ്ഞു. കിച്ചണിനകത്തോട്ട് ഇവള് കയറുന്ന മുമ്പേ ഇയാൾ അറിഞ്ഞു കയ്യിലെന്തോ കത്തിച്ച് വെച്ചിരുന്ന സുഹൃത്തിലാകുമ്പോ എന്താണ് തന്നിട്ട് പന്തം പോലത്തെ ഒരു സാധനമാണ് ഇറങ്ങി കത്തി കത്തിപ്പോയി ആ കോഴ്സിലോട് തിരിച്ചറങ്ങി. അപ്പൊ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് ഫ്രണ്ട് മൊത്തം അണഞ്ഞു. എന്നിട്ട് അവൾക്ക് വെപ്രാളം കൊണ്ട് അവള് ഓടി ഇവിടെ സൈഡിൽ വന്ന് തന്നെത്താനെ വെള്ളം ഒഴിച്ചു. പിന്നെ ഞാനിവിടെ കുറെ ഒഴിച്ചു അണച്ച് പോലീസൊക്കെ വന്ന് കൊണ്ടുപോയി. പ്രശ്നം എന്തുകൊണ്ടെന്ന് തോന്നുന്നു ഇതേ കൊറോണയ്ക്ക് മുന്നേ വന്നു പഠിച്ചു തീർന്നു. അവള് സ്വന്തമായിട്ട് എന്നെ സഹായിക്കും. പാവം കുട്ടിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവരെ പാവമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ എന്റെ അനിയൻ എന്ന് പറഞ്ഞ ഒരാള് കാറിൽ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു എന്റെ അനിയനാണെന്ന് ഭർത്താവിന്റെ അനിയനാണെന്ന്. അവര് സംസാരിച്ചു ഞാൻ അങ്ങ് അകത്ത് വന്നു. പോയിട്ട് വന്നപ്പോ അവളെ കണ്ട് അയാളെ കണ്ടില്ല അയാൾ പോയി. പിന്നെ പോയിട്ട് വന്നു രണ്ടാമത് വന്നാന്ന് ചോദിച്ചു. പാവം കുട്ടിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്നും അല്ല ഒരു കുടുംബ പ്രശ്നമൊക്കെ ഉള്ള കുട്ടികൾ സാധാരണ പറയാറുണ്ട്. അങ്ങനെ പറയാറില്ല. ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര മൗനമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നീ ചെയ്യുന്ന എല്ലാം തെറ്റിപ്പോണല്ലോ എന്താണ് കാരണം എന്ത് മനസ്സിലൂടെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതെന്നെ കുട്ടികളെ കണ്ടപ്പോൾ 10 ദിവസം കഴിഞ്ഞ് എന്റെ കൊച്ചുങ്ങളെ അവിടെ കൊണ്ടുപോയി. കൊച്ചുങ്ങളെ കാണാൻ പറ്റുന്നില്ല ആ ഒരു വിഷമമുള്ളത്. അല്ലാതെ ഭർത്താവിനെ പറ്റി കുറ്റം പറയുക അങ്ങനെ ഒന്നും ചെയ്തിട്ട് കേട്ടിട്ടില്ല. ഞാനൊന്നും പറയില്ല. എനിക്ക് ചോദിക്കാം ഞാൻ കുടുംബ പ്രശ്നങ്ങളൊന്നും ചോദിക്കാറില്ല. നിങ്ങളെ സമയവും കിട്ടില്ല ചോദിക്കുകയില്ല. അവർ പറയുകയില്ല. രാവിലെ 10 മണിക്ക് വരും 2:30ക്ക് തിരിച്ചു പോകും. ഇപ്പൊ ഒരാഴ്ച ഉണ്ട് അവള് 5 മണിക്ക് 5:30ക്കൊക്കെ പോകും. വീട്ടിൽ ചെന്നാലും 1:30ക്കേ ഉള്ളൂ. അമ്മയും ജോലിക്ക് പോകും. പിന്നെ കുട്ടികളും ഇല്ല. അതുകൊണ്ട് കുറച്ചു നേരം കൂടെ ഒക്കെ ഇവിടെ ഇരുന്നിട്ട് ഒരു 5:30 ഗ്യാപ്പ് ആ വീട്ടിൽ. ചിലപ്പോ എന്റെ ആങ്ങളെ വന്ന് കൊണ്ടുപോകും. താമസിക്കപ്പെട്ടേക്ക് സഹോദരൻ കുഞ്ഞമ്മയുടെ മോൻ വന്ന് കൊണ്ടുപോകും. ഇന്നലെ കുഞ്ഞമ്മയുടെ മോൻ വന്ന് കൊണ്ടുപോവാണ്. ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരുന്നു. ഞാൻ എത്ര നേരം ഭക്ഷണം പോകും കഴിച്ചില്ല. രാവിലെ ഇൻസുലിൻ എടുത്തിട്ട് കാപ്പി കുടിക്കണമെന്നുള്ള ആ ഒരു ഇതിലിരുന്നപ്പോ ഞാൻ വിചാരിച്ച മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പൊ സമാധാനമായിട്ട് വന്നിരിക്കാമല്ലോ. ഇതുവരെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. മരുമകള് ഇവളിങ്ങനെ കത്തി ഞാൻ അകത്ത് കയറെന്ന് പറഞ്ഞപ്പോഴല്ലേ ഇയാളെ എറിഞ്ഞു. ആ കത്തിയല്ലോ ഇപ്പൊ ചേച്ചി എന്നെ രക്ഷിക്കുന്ന അവളോടും പറഞ്ഞു. അവള് ചെന്നു കണ്ടുപിടിച്ചപ്പോഴും അവളെ തലമുടി കുളിച്ചിട്ടും കണ്ട് താഴോട്ട് ഇട്ടിടുന്നു. നീളമുള്ള മുടി അത് കത്തിപ്പിടിച്ചു. ആ രാവിലെ ഒന്ന് അവിടെ നിന്നില്ല. അവൻ ഇതുവരെ അവന്റെ മുഖമൊന്നും എനിക്കറിയില്ല. ഇത് കണ്ടാലും എനിക്കറിയില്ല. കണ്ടിട്ടില്ല. അവൻ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. 10 തവണ കണ്ടാറില്ല. 3 പ്രാവശ്യം കണ്ട് 3 ദിവസം കണ്ട് വന്നു ഇവളെ വിളിക്കാൻ പിന്നെ കുഞ്ഞുങ്ങളെ കാണാനും അങ്ങനെയൊക്കെ വരും. കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അതേപോലെ അങ്ങ് പോകുന്നു. സംസാരിക്കുകയൊന്നുമില്ല. പക്ഷെ ഇവ രാവിലെ വന്ന് അവർ രണ്ടും കൂടെ സംസാരിക്കണുണ്ട്. ആ കാറിൽ അവിടെ നിന്നു ഇവിടെ അവിടെ നിന്ന് ഇറങ്ങി അവൻ വിളിച്ചപ്പോ അവൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഇവിടെ അവിടെ ചെന്ന് സംസാരിച്ചു. ഞാനതിനൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. ആരാണെന്ന് ചോദിച്ചില്ല. പിന്നെ ഞാൻ ചോദിച്ചു ആരെന്ന് ചോദിച്ചു. പറഞ്ഞ ഭർത്താവിന്റെ
ഭയം ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ അവര് രീതി ഇപ്പോഴും പുറത്തോട്ട് അവരെ വീടാണ് ഇതിന് പുറത്തോട്ട് അവർ ഇറങ്ങാറില്ല ഒരു ഭക്ഷണം കൊണ്ടുവരും അവിടെ ഒരു ഡെസ്ക് ഇട്ടിട്ടുണ്ട് അവിടെ ഇരുന്ന് കഴിക്കും കഴിയും വെള്ളമൊക്കെ അവർ കൊണ്ടുവരാണ് ചെയ്യും അപ്പൊ അങ്ങനെ വീട്ടിലോട്ട് വരാറില്ല വീട്ടിലിങ്ങനെ വന്നു ഞാൻ വിചാരിച്ചു പട്ടി ഓടിച്ചു കൈ കഴുകാൻ അങ്ങനെ വന്ന് പട്ടി ഓടിച്ചതൊക്കെയാണ് ഞാൻ വിചാരിച്ചു. അടുത്ത വീട്ടിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും മുന്നിൽ വെച്ചായിരുന്നു കൊലപാതക ശ്രമം നടന്നത്. തീ കത്തിപ്പടരുന്നതിനിടെ കടയുടമ രാധയ്ക്ക് തീപ്പൊള്ളലേൽക്കുകയും മരുമകളുടെ തലമുടി ഭാഗികമായി കത്തിനശിക്കുകയും ചെയ്തു. നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് വൃന്ദയുടെ അമ്മ പറഞ്ഞു. കുത്തിക്കൊല്ലും കത്തിക്കുമെന്നൊക്കെയായിരുന്നു ഭീഷണി. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും 8 മാസമായി വൃന്ദ തന്റെ വീട്ടിലായിരുന്നുവെന്നും അമ്മ പറഞ്ഞു. ഭാരത് മിഷൻ പോത്തൻകോട്.